ഹായ് നമസ്കാരം, ഞാൻ ബിജു അർജുൻ. ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിൻ്റെ RCCB ട്രിപ്പിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ട്രെയിനിങ് ക്ലാസ് നമ്മൾ ഇന്ന് തൊട്ട് ആരംഭിക്കുകയാണ്. കുറേ ആൾക്കാർ ഇത് നമ്മളോട് ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരമാണ് നമ്മൾ ഇത് തുടങ്ങിയിരിക്കുന്നത്. നല്ല രീതിയിൽ വർക്കുകൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് നമ്മളെ നല്ല രീതിയിൽ ഫോഴ്സ് ചെയ്തിട്ടുണ്ട് കുറേ ഇലക്ട്രീഷ്യന്മാർ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഒരു RCCB ട്രിപ്പിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ മിക്ക ഇലക്ട്രീഷ്യന്മാരും മെനക്കെടാറില്ല. അപ്പോൾ അഥവാ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നാൽ തന്നെ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ RCCB ട്രിപ്പിംഗ്, അതാണ് നമ്മുടെ ഒരു ടോപ്പിക്ക് നമ്മൾ പറഞ്ഞു. ഇത് മാത്രമല്ല നമ്മൾ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് വയറിങ്ങിൽ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്, ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് വരുന്നത് ഇൻസുലേഷൻ ടെസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ എർത്ത് ടെസ്റ്റ് വരുന്നുണ്ട്, എർത്തിങ് എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ടെസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന മീറ്ററുകളെക്കുറിച്ചും എർത്ത് ലൂപ്പും ഇംപിഡൻസ് എന്താണെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു RCCB ട്രിപ്പിങ്ങിനെ കുറിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതിൻ്റെ കാര്യം, അങ്ങനെ നമ്മളിപ്പോൾ വീഡിയോസൊക്കെ പറയുമ്പോൾ ഒരുപാട് പേര് നെഗറ്റീവ് കമൻസ് ഇടുന്നുണ്ട്. ആ കമൻസ് ഇടുന്നവരെല്ലാം ഇലക്ട്രീഷ്യന്മാർ തന്നെയാണ്. ഇത് ഇങ്ങനൊരു ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത്, നമ്മൾ RCCB ഓരോ വയറിങ്ങിലും അല്ലെങ്കിൽ ആ ഏതൊരാളും വയറിങ് ചെയ്ത് പഠിച്ചു വരുന്ന ഒരാളാണെങ്കിൽ പോലും ഒരു ചെറിയ ഒരു വയറിങ് ചെയ്താലും ഒരു ടെമ്പററി കണക്ഷന് വേണ്ടിയിട്ട് ഒരു 1000 വാട്ട്സിന് വേണ്ടിയിട്ടൊക്കെ ഒരു ടെമ്പററി കണക്ഷൻ എടുത്താൽ പോലും, കൺസ്ട്രക്ഷൻ പർപ്പസിനൊക്കെ എടുത്താൽ പോലും അതിനകത്ത് ഒരു RCCB വയ്ക്കാറുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു മെയിൻ, ഒരു സിംഗിൾ ഫേസിൻ്റെ ഒരു മെയിൻ സ്വിച്ച് വെച്ചിട്ട് ഒരു പ്ലഗ് പോയിന്റ് വെച്ച് ചെയ്താൽ പോലും അതിനകത്ത് ഒരു RCCB അവർ ഫിറ്റ് ചെയ്യാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഇലക്ട്രീഷ്യന്മാരും RCCB എന്ന് പറയുന്ന ഒരു ഡിവൈസ് നമുക്ക് ഫിറ്റ് ചെയ്യാറുണ്ട്. ഈ RCCB എന്ന് പറയുന്നത് നമുക്കൊരു സേഫ്റ്റി ഡിവൈസാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക്കലുമായിട്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു അപകടം വരാതിരിക്കാനും പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വെക്കുന്ന ഒരു സാധനമാണ് ഈ RCCB എന്ന് പറയുന്നത്. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞിട്ട് അതിനെന്തെങ്കിലും ഒരു പോരായ്മ വന്നു കഴിഞ്ഞാൽ, ഈ RCCB ട്രിപ്പിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുവിധം ഇലക്ട്രീഷ്യന്മാർ പിന്നത് നോക്കാറില്ല, അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. കാരണം അത് എന്തുകൊണ്ട് ട്രിപ്പിംഗ് സംഭവിക്കുന്നു എന്ന് അവിടെ നോക്കുന്നതിന് പകരം ആ ഒരു RCCB ട്രിപ്പിംഗ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ആ ട്രിപ്പിങ്ങിൻ്റെ ഒരു സാധ്യതയെ ഇല്ലാതാക്കി കളയുക. കാരണം RCCB തന്നെ മാറ്റിക്കളയുക, എന്നിട്ടത് ബൈപ്പാസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് 30 mA ഒരു RCCB ആണ് നമ്മൾ ഹൗസ് വയറിങ്ങിലൊക്കെ വെക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഈ 30 mA ട്രിപ്പിംഗ് കറണ്ടുള്ള RCCB വെക്കുന്നതെന്നുള്ളത് നമുക്ക് തുടർന്ന് പറയുന്ന ക്ലാസ്സുകളിൽ വ്യക്തമായിട്ട് പറയാം. ഇതിപ്പോൾ നമ്മുടെ ക്ലാസ്സിനെ പറ്റി ഒരു ആമുഖമാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ഒരു 30 mA വെച്ചിട്ടും അത് ട്രിപ്പിംഗ് സംഭവിച്ചു പോകുന്നെങ്കിൽ അവർ നേരെ കൊണ്ടുവന്നിട്ട് 100 mA ട്രിപ്പിംഗ് കറണ്ടുള്ള RCCB കൊണ്ടുവന്ന് അവിടെ സ്ഥാപിച്ചു കൊടുക്കും. ഇത് നിന്നില്ല എങ്കിൽ പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബൈപ്പാസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് അവർ പോകും. അപ്പോൾ ഈ 3 ഘട്ടങ്ങളാണ്. 1, 30 mA RCCB വെച്ചിട്ടാണ് അവർ വർക്ക് തുടങ്ങുന്നത്, ഇലക്ട്രിക്കൽ വർക്ക് കമ്മീഷൻ ചെയ്യുന്നത് 30 mA വെച്ചിട്ടാണ് ഹൗസ് വയറിംഗ് ചെയ്ത് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് 30 mA നിൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ 100 mA വെച്ച് നോക്കുന്നു. അത് കഴിയുമ്പോൾ അതും പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നേരെ ബൈപ്പാസ് ചെയ്തിട്ട് അവരവരുടെ ജോലി പൂർത്തിയാക്കി എന്തെങ്കിലും ഒരു കാരണങ്ങൾ പറഞ്ഞ് പിന്മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി വേണ്ടത് നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ഓരോരുത്തരും ഒരു RCCB ഫിറ്റ് ചെയ്ത് വയറിംഗ് ചെയ്യുന്നുവെങ്കിൽ അതിന് സംഭവിക്കുന്ന ട്രിപ്പിങ്ങിൻ്റെ കാരണം കൂടി നമ്മൾ പഠിക്കണം. അത് എല്ലാവർക്കും ഇത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാത്തിൻ്റെയും അത് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ശരിയാക്കാൻ അറിയാമോ എന്നൊക്കെ പലരും ചിന്തിക്കും. പക്ഷേ ഇത് നമ്മുടെ ഒരു ജീവൻ വെച്ചുള്ളൊരു കളിയാണ്. നമ്മളൊരു വർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ, ഒരു ഇലക്ട്രീഷ്യൻ എന്ന രീതിയിൽ ഒരു വർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ ആ വീട്ടുകാർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഉറപ്പാണ്, അല്ലെങ്കിൽ ആ വീട്ടുകാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മളവർക്ക് സ്ഥാപിച്ചു കൊടുക്കുന്ന ഒരു ഉപകരണമാണ്, ഒരു ഡിവൈസാണ് ഈ ഒരു RCCB എന്ന് പറയുന്നത്. കാരണം ആ ഒരു വർക്ക് കഴിഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞാലും അതിൽ നിന്നും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു ഷോക്ക് കിട്ടാനോ മറ്റോ സാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ RCCB എന്ന് പറയുന്ന സാധനം അവരെ സംരക്ഷിക്കും എന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ് അവർ നമ്മളെക്കൊണ്ട് ഈ ഒരു സാധനം വെപ്പിക്കുന്നത്. ഞാൻ ഇത് കുറച്ച് കടുപ്പിച്ചാണ് പറയുന്നത്, കാരണം ഇത് ഇലക്ട്രീഷ്യന്മാർക്ക് വേണ്ടി പറയുന്നതാണ്. പൊതുവേ പറയുമല്ല, നാട്ടുകാർ മൊത്തം കേൾക്കുന്ന രീതിയിലല്ല പറയുന്നത്. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രീഷ്യന്മാർ മാത്രമാണ്. അതുകൊണ്ട് ഈ RCCB വെക്കുന്നതിൻ്റെ കാര്യം മനസ്സിലായില്ല. ഈ RCCB വെച്ച് കഴിഞ്ഞ് അവിടെ നമ്മുടെ ജോലി തീർന്നു എന്ന് ചിന്തിക്കാൻ പാടില്ല.
കാരണം അറിയാലോ, ഈ ആർ സി സി ബി വെക്കുന്നത് ഒരു സേഫ്റ്റി ഡിവൈസ് ആയിട്ടാണ് വെക്കുന്നത്. അപ്പം ആർ സി സി ബി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു അപകട സാധ്യത വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ലീക്കേജ് കാരണം സംഭവിക്കുമ്പോഴാണ് ആർ സി സി ബി ട്രിപ്പ് സംഭവിക്കുന്നത്. അപ്പം അതിൽ നിന്ന് നമ്മൾ ഒളിച്ചോടുകയല്ല വേണ്ടത്. അപ്പം അത് സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ട്രിപ്പിങ്ങിൻ്റെ കാരണം അത് നമ്മൾ മനസ്സിലാക്കുക, ഏതൊക്കെ സമയങ്ങളിൽ ട്രിപ്പിംഗ് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുക, അതിനുശേഷം അവർക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു കാരണം കണ്ടുപിടിച്ച് പുതിയ ആർ സി സി ബി വെച്ച് കൊടുത്ത് നമ്മൾ എന്താണ് ഒരു ഫോൾട്ട് എങ്ങനെ സംഭവിക്കുന്നു മനസ്സിലാക്കാൻ സാധാരണ രീതിയിൽ ഓടി ചെന്നിട്ട് ഒരു ആർ സി സി ബി മാറ്റുകയാണ് ചെയ്യുന്നത്. പുതിയൊരു ആർ സി സി ബി മേടിപ്പിക്കുക, സിംഗിൾ പേസ് ആണെങ്കിൽ 2000 രൂപയോളം കൊടുക്കണം, 3 പേസ് ആണെങ്കിൽ 4500 കൊടുക്കണം. ആദ്യമേ അത്രയും വലിയൊരു ചിലവ് അവർക്ക് വരുത്താതെ അതിൻ്റെ ഫോൾട്ട് എന്താണെന്ന് മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ഡിവൈസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഹായ് സുഹൃത്തുക്കളെ, ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസ് ആർ സി സി ബി ട്രിപ്പിങ്ങിന് മാത്രമായിട്ട് ഒരു ട്രെയിനിങ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ആർ സി സി ബി ട്രിപ്പിംഗ് പരിഹരിക്കുക അത്ര വലിയൊരു കാര്യമൊന്നും അല്ലാന്ന്. പക്ഷെ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതൊരു വലിയ കാര്യം തന്നെയാണ്. കുറെ കഷ്ടപ്പാടുണ്ട് ഒരു ആർ സി സി ബി ട്രിപ്പിംഗ് പരിഹരിച്ചെടുക്കാന്നുള്ളത്. ഇലക്ട്രിക്കൽ വയറിംഗ് ചെയ്യുന്ന എല്ലാവരും തന്നെ ആർ സി സി ബി ഉപയോഗിച്ചിട്ടാണ് വയറിംഗ് ചെയ്യുന്നത്. എന്നാൽ അതിനൊരു കംപ്ലൈന്റ് വന്ന ഒരു ട്രിപ്പിംഗ് വന്ന എത്ര പേരത് ശരിയാക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ആർ സി സി ബി ട്രിപ്പിംഗ് പരിഹരിച്ചെടുക്കുന്നെങ്കിൽ അവൻ ഇലക്ട്രിക്കലിലെ ഒരു പുലിക്കുട്ടി ആയിരിക്കും. അപ്പൊ ഇലക്ട്രിക്കലിലെ പുലിക്കുട്ടികളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസ് ഈ ഒരു ട്രെയിനിങ് ക്ലാസ് നടത്തുന്നത്. ഒരു ചെറിയ ഫീസ് ഉണ്ട് കേട്ടോ. കൂടുതലറിയാൻ നമ്മുടെ വീഡിയോയുടെ മുകളിൽ കാണുന്ന 9645450075 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതിയാവും. അപ്പൊ നിങ്ങളും ഇലക്ട്രിക്കലിലെ പുലികളാകട്ടെ എന്ന് ആശംസിക്കുന്നു.